ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഖമാണോ? നമ്മുടെ സഹോദരങ്ങളെ, ഇന്ന് കുറവിലങ്ങാട് നമ്മുടെ പി ഡി എം മോണസ്ട്രിയിൽ മാസധ്യാനമൊക്കെ ആയിരുന്നു. പിന്നെ മണ്ഡലത്തിൽ തിയോളജി ഫിലോസഫി പഠിക്കുന്നവര്, അതേപോലെ തന്നെ ആസ്പിറന്റ്സ്, അങ്ങനെ എല്ലാവരും കൂടെ കൂട്ടിയിട്ടുള്ള ശുശ്രൂഷയായിരുന്നു. ദൈവത്തിന്റെ വലിയ കാര്യം നന്നായി കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ സമയം 4:30 ആയിട്ടുണ്ട്. എപ്പോഴാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞാൽ പിന്നെ നേരെ വടവാസി മിനാരിലെ ധ്യാനത്തിന് വേണ്ടിയിട്ട് പുറപ്പെടുകയാണ്. എല്ലാം പ്രത്യേകം നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് എല്ലാം പ്രത്യേകം നന്ദി പറയുന്നു. വടവാസി മിനാരിലെ ധ്യാനത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. പിന്നെ നമുക്കറിയാം ഇന്ന് 2200 അല്ലേ ആ ഒരു എപ്പിസോഡിലേക്ക്, എല്ലാ 100-ാമത്തെ എപ്പിസോഡ് ആ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ എപ്പിസോഡിൽ പ്രത്യേകിച്ച് മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി, പ്രഗ്നന്റ് ആയിരിക്കുന്നവർക്ക് വേണ്ടി, ഗർഭാവസ്ഥ കോംപ്ലിക്കേഷൻ ഉള്ളവർക്ക് വേണ്ടിയൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഇനി കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല, നല്ല ഒരു ഇതാണെങ്കിലും ഒരു ആത്മാവിന്റെ അഭിഷേകം കിട്ടാൻ വേണ്ടി, അങ്ങനെ പ്രാർത്ഥന എല്ലാ തരത്തിലും ഉപകാരപ്പെടുന്നത്, പ്രശ്നമുള്ളവർക്ക് മാത്രമല്ല, എല്ലാവരും ബ്ലെസ്സിംഗ് സ്വീകരിക്കുന്നത് വളരെ നല്ലതാണ്. ഇന്നലെ 2 ദിവസം ഞാൻ അങ്ങനത്തെ സാക്ഷ്യങ്ങൾ വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മക്കളില്ലാത്ത ദമ്പതികൾക്ക് മക്കളെ കിട്ടിയത്, അല്ലെങ്കിൽ ഗർഭാവസ്ഥയെ ബുദ്ധിമുട്ടുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ ഒരുപാട് സാക്ഷ്യങ്ങൾ അങ്ങനത്തെ ഉണ്ട്. പിന്നെ ഞാൻ പിന്നെ നന്മറഞ്ഞെല്ലാം സമയം കിട്ടിയാലാത്തതുകൊണ്ട് ഞാൻ വായിക്കാത്തതാണ്. ഇന്ന് അങ്ങനെയുള്ള എല്ലാ അമ്മമാരാകാൻ ഒരുങ്ങുന്നവർക്കും, അമ്മമാരാകാൻ അല്ലെങ്കിൽ അവരെ ഡെലിവറിക്ക് വേണ്ടി ഒരുങ്ങുന്നവർക്ക് ഒക്കെ പ്രത്യേകം പ്രാർത്ഥിക്കും. മക്കളുടെ ദമ്പതികളെ പ്രത്യേകം ആശീർവദിക്കുകയാണ്. നമുക്ക് ആദ്യം ഒരു നന്മറഞ്ഞ് ചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമ്മേ, സ്തുതി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ അമ്മേ. പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട്, ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവരാണിവർ. നല്ലൊരു വചനമാണ് ഫിലിപ്പി 4:3 വചനം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വോട്ടേഴ്സ് പട്ടികയിൽ പേര് രേഖപ്പെടുത്തുന്നു. ഞാൻ അഭിഷേകത്തിൽ ഞാൻ പണ്ട് പറഞ്ഞു, ഞാൻ ഓർക്കുന്നുണ്ട്. എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ റേഷൻ കാർഡും ചിലപ്പോൾ പേര് വെട്ടിക്കളയും അല്ലേ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരെഴുതപ്പെടുക. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണെന്ന് ആദ്യം നമ്മൾ വിശ്വാസത്തിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ ഇതാണ് വചനം പറയുന്നത് സഹോദരങ്ങളെ. വിശുദ്ധ പൗലോസ് ലീഗ ഫിലിപ്പിയർക്ക് ആ ലേഖനത്തെ പറയുകയാണ്, സംബോധന ചെയ്തതെന്ന് പറയാം, എന്റെ ആത്മസുഹൃത്തെ വിളിക്കുകയാണ്, ലേഖനത്തെ വിളിക്കുകയാണ്. എന്റെ ആത്മസുഹൃത്തെ ക്ലെമന്റിനോടും എന്റെ മറ്റു സഹപ്രവർത്തകരോടും കൂടെ സുവിശേഷത്തിന് വേണ്ടി എന്നോടൊപ്പം പ്രയത്നിച്ച ആ സ്ത്രീകളെ സഹായിക്കണമെന്ന് ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു. എന്തെന്നാൽ, കാരണം അവരുടെ പേര്, അവരുടെ നാമം ജീവന്റെ പുസ്തകത്തിലുണ്ട്. ഓ, പൗലോസ്ലേ വചനം നോക്കുക. പൗലോസ് വളരെ പേഴ്സണൽ കെയർ ഉള്ള മനുഷ്യനാണ് പൗലോസ്ലേ. പൗലോസ്ലേ പറയാ, ആത്മസുഹൃത്ത് എന്നൊക്കെ വിളിക്കുമ്പോൾ നമുക്കറിയാം എന്തൊരു കൃപയില. എന്നിട്ട് നമ്മുടെ ക്ലെമന്റ് പേര് ക്ലെമന്റിനോടും, പിന്നെ സുവിശേഷം നമ്മളെ സഹായിച്ച നമ്മുടെ സഹപ്രവർത്തകരുണ്ടല്ലോ കൂടെ അല്ലേ. പൗലോസ്ലേയുടെ കൂടെ മധ്യസ്ഥം പ്രാർത്ഥിച്ചവരുണ്ടാകാം, ബ്രെഡ് വിതരണം ചെയ്തവരുണ്ടാകാം, പൗലോസ്ലേക്ക് അപകടം ഉണ്ടായപ്പോൾ സംരക്ഷിച്ചവരുണ്ടാകാം, ടിക്കറ്റ് എടുത്ത് കൊടുത്തവരുണ്ടാകാം, ഒരുപാട് കാര്യങ്ങളിൽ കുട്ടയിൽ താഴെ ഇറക്കിയവരുണ്ട്, ശത്രു വരുന്നവനെ അറിയിച്ചവരുണ്ട് അല്ലേ. ഒരുപാട് സുവിശേഷ വേലയിൽ പൗലോസ്ലേയൊക്കെ ചെല്ലുമ്പോൾ അതിനു വേണ്ടിയുള്ള ആൾക്കാരെയൊക്കെ സ്വീകരിച്ച് ഒരുക്കിയിരിക്കുന്നവരുണ്ടാകാം, പ്രശ്നം ഉണ്ടാക്കുമ്പോൾ എതിർത്ത് നിന്നവർ പറഞ്ഞവരുണ്ടാകും, ഇങ്ങനെയുള്ളവർ ആ സഹപ്രവർത്തകരുടെ കൂടെ. പിന്നെ കുറച്ച് സ്ത്രീകളുണ്ട് സുവിശേഷം നമ്മൾ സഹായിച്ചത്, ആ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വന്നിരുന്നവര്, അല്ലെ കൊന്ത ചെല്ലിയവര് അല്ല എന്നൊക്കെ പറഞ്ഞ പോലെ ഞാൻ ഉദാഹരണങ്ങൾ പറയുന്നതാണ്. അവന്റെ സുവിശേഷ വേല സഹായിച്ച ഒരുപാട് സ്ത്രീകള് പറയുന്നത് ഈശോയുടെ സുവിശേഷ വരെ നിങ്ങൾ എന്തിച്ച് ഒരുപാട് സ്ത്രീകൾ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, അങ്ങനെ ആ സഹായിച്ച സ്ത്രീകൾക്ക് എന്തെങ്കിലും ഞെരുക്കോ വിഷമോ ഒക്കെ ചിലപ്പോ വരുമോ എന്ന് എനിക്കൊരു ഡൗട്ട്. സ്ത്രീകൾ പറയുക, അവരെ ഒന്ന് സഹായിച്ചേക്കണേ. എന്നാ കാരണം എന്നറിയാ, അവരുടെ നാമം ജീവന്റെ പുസ്തകത്തിലുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവർക്ക് വേണ്ടി നമ്മൾ സഹായം ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, എന്റെ സഹോദരങ്ങളെ, ഇതൊന്നുമല്ല ഞാൻ സുവിശേഷ വേലക്കാരെ സഹായിക്കണം എന്നൊരു സെൻസിലല്ല ഇപ്പൊ ഞാനിത് പറയുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നത് സുവിശേഷ വേല ചെയ്യുന്നവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുമെന്നുള്ളതാണ്. ഇതാണ് കാര്യം. അപ്പൊ അതുകൊണ്ട് നിങ്ങളിപ്പോ ഈ ടോക്കൊക്കെ അനേകർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി, എങ്ങനെ ആയാലും നിങ്ങളൊരു 10 മിനിറ്റ് ചെലവഴിക്കുമല്ലോ, ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് അത് അയച്ചു കൊടുക്കണ്ടേ. ഈ 10 മിനിറ്റിന് വിലയില്ലാന്ന് വിചാരിക്കരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് ഒരാളെ കൊണ്ടുപോകുമ്പോൾ വിലയില്ലാന്ന് കരുതരുത്. പള്ളി വരാത്ത ഒരാളെ കൊച്ചേ നീ വാ പള്ളി വാന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ട് പോകുമ്പോൾ ഇതൊന്നും വിലയില്ലാത്ത കാര്യമെന്ന് വിചാരിക്കരുത്. ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടാവും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളുടെ കറകളും കടങ്ങളും തുടച്ച് മാറ്റപ്പെടും. ബൈബിൾ വചനമുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ സുവിശേഷ വേല. പുറകോട്ട് പോകരുത്. ഒരുപാട് പ്രതിസന്ധി, ഏറ്റവും കൂടുതൽ പ്രതിസന്ധി സുവിശേഷ വേലയ്ക്കെതിരെയായിരിക്കും. കാരണം ഇവിടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പിശാചാണ്. മനസ്സിലാകുന്നുണ്ടോ? മറ്റേത് മനുഷ്യനാണ്, പിന്നെ മനുഷ്യരിലൂടെയാണ് പിശാച് പ്രവർത്തിക്കുന്നതൊക്കെ.
എന്തായാലും എൻ്റെ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ പുറകോട്ട് പോകരുതെന്ന് പറയാൻ വേണ്ടി ഇതൊക്കെ പറയുന്നത് കേട്ടോ. നമുക്ക് സ്തുതിക്കാം. ഇന്ന് അങ്ങനെയുള്ള പ്രത്യേക ഒരു ആശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തുതിക്കാവോ? ഹാലലൂയ, 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 ഹാലലൂയ. ഈശോയേ, എൻ്റെ പിതാവേ, പുത്രനായ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാ സഹായത്താൽ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, പ്രത്യേകിച്ച് ദൈവം അഭിമന്ത്രി പിതാക്കന്മാരെല്ലാം കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് പ്രീച്ചേഴ്സ് ഡിവൈൻമേഷൻ അഭിഷേകാന്തി സിസ്റ്റേഴ്സിന്റെ AFCM ഒക്കെ ആത്മപാലകരോട് ചേർന്നിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. വലിയ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുകയാണ്. ഇവരെ ഒരുപാട് പേര് ഉപവാസങ്ങൾ, പ്രാർത്ഥനകൾ, നോമ്പ് കുരിശിന്റെ വഴി ജപമാലകളൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് ഒരുക്കത്തെ അവിടെ നോറക്കണമേ, ഉപവാസങ്ങൾ എവിടെ നോറക്കണമേ. കണ്ണുനീര്, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവർ കണ്ണുനീര് അവിടുന്ന് കാരണം ഒരു വിശ്വാസത്തെ പരിഗണിക്കണമേ. അവരെ പാപങ്ങളെല്ലാം മറക്കണമേ. ഇന്നത്തെ ഇന്ന് വരെ ചെയ്ത എല്ലാ സൽക്കൃത്യങ്ങളും ഓർക്കണമേ. കർത്താവായ ദൈവമേ, എന്റെ പിതാവ് ഇവർ ചെയ്ത കൂതാശകളെല്ലാം ഇപ്പോൾ അനുസ്മരിക്കണമേ. ഇവരിലോട് ഇനി അങ്ങ് ചേർക്കുന്ന നന്മകൾ ഓർത്ത് ഇപ്പോൾ ആശീർവദിക്കണമേ. കർത്താവായ ഈശോയെ, ഇപ്പോൾ ഞങ്ങൾ ഒറ്റക്കെട്ട ഒരു മനസ്സോടുകൂടി 10,000 മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ ദൈവം ഉണ്ടാകണമേ. അവിടുന്ന് കരുണ തോന്നണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടല്ല, ഈശോയുടെ കുരിശുമരണത്തിന്റെ ഉത്ഥാനത്തിന്റെ യോഗ്യതയാൽ പിതാവെ കരുണ കാണിക്കണമേ. കർത്താവെ, 127 സങ്കീർത്തനത്തെ കർത്താവിന്റെ ദാനമാണ് മക്കൾ ഉദര പോലെ ഒരു സമ്മാനം എന്ന് അരുളിച്ചെയ്ത കർത്താവേ, ദൈവമയ പഴയ നിയമത്തെ കർത്താവ് അനുഗ്രഹിച്ചു. വീണ്ടും അവൾക്ക് മക്കൾക്ക് ജന്മം നൽകുന്ന ലയായെ കുറിച്ച് ഒക്കെ പറയുന്ന സാമുവലിന്റെ അമ്മ അന്നയെക്കുറിച്ചൊക്കെ പറയപ്പെടുന്ന വചനപ്രകാരം സക്കറിയ, അങ്ങനത്തെ ദമ്പതികളൊക്കെ ഓർക്കുന്ന കർത്താവ്, സാംസന്റെ മാതാപിതാക്കന്മാരൊക്കെ ഓർക്കുന്ന കർത്താവേ, ഓ ദൈവമേ, ഇപ്പൊ പ്രാർത്ഥിക്കുന്ന കർത്താവായ യേശുവിന്റെ നാമത്തിൽ മക്കളുണ്ടാകാനുള്ള തടസ്സങ്ങൾ ഈശോയുടെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഉള്ളിൽ ചാട്ടി പായിക്കുന്നു. ശരീരം സൗഖ്യം പ്രാപിക്കട്ടെ. മനസ്സ് കൃപ കൊണ്ട്, ആത്മാവ് കൃപ കൊണ്ട് നിറയട്ടെ. മനസ്സിൽ വലിയ ആനന്ദം നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. ഗർഭാവസ്ഥയിലായിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഉദരത്തിരിക്കുന്ന കുഞ്ഞിപ്പോൾ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയട്ടെ, ജ്ഞാനം കൊണ്ട് നിറയട്ടെ, കൃപ കൊണ്ട് നിറയട്ടെ. സ്നാപകന് കുതിച്ച് ചാട്ടിയതുപോലെ ഉദരത്തിൽ ആത്മാവിന്റെ അഭിഷേകം കൊണ്ട് കുഞ്ഞ് കൃപ കൊണ്ട് നിറയട്ടെ. കർത്താവേ, ദൈവമേ, എന്ത് കരത്തിലും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും ഉള്ള കുഞ്ഞുങ്ങൾ കപോഷം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവെ, പ്ലാസ് മറ്റെല്ലാ ബുദ്ധിമുട്ടുകളുള്ളവരെ യേശുവിന്റെ രക്തത്താൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഇനിയുള്ള ടെസ്റ്റുകളെല്ലാം ഇവർക്ക് അനുകൂലമായി നോർമലായി മാറട്ടെ എന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു. ഒരു നോർമൽ ഡെലിവറിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ഈശോയുടെ നാമത്തിലെന്ന് നടക്കട്ടെ. കർത്താവെ, മറ്റെല്ലാ നിയോഗങ്ങളെയും ഇന്ന് കേട്ട വചനപ്രകാരം എല്ലാ നിയോഗങ്ങളെയും പ്രത്യേക ആശീർവദിക്കുന്നു. ദുഷ്ടാരികൾ ബന്ധിക്കുന്നു, കൃപ നിറയട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.